स्टूडेंट्स साइंस एंड कैलकुलेशन साइंसिन्दे लेसन नाम पढ़ी नाम पढ़ी चाप्टर पेर मास डेंसिटी एंड स्पेसिफिसिटी ई लेसन नाम प्रधानमंत्री मास वेट मासुम वेट तमिल डिफरेंस डेंसिटी स्पेसिफिसिटी डिफरेंट मटेरियल डेंसिटीज इत्र मेन लेसन प्रतिपादन सो नाम आदे सब्सटेंसिल अडंगी मे अलव मास नाम कालकुलेट वोल्यूम इंटू डेंसिटी इन यूनिट ग्राम और किलोग्राम नाम पढ़ो ऑब्जेक्टिव एक्साम आयो ऑब्जेक्टिव क्वेश्चन्स आयो निरोंदे इक्वेशन पढ़ी यूनिट पढ़ी डेफिनेशन नाम मनस मेन ए चोदा रीती पढ़ी सो ना ऑलरेडी ए मनस अड़ ना वेट नोकू वेट भूमि और वस्तु प्रयोग ग्राविटेशनल फोर्स वेट वेट कालकुलेट डब्ल्यू इज़ीक्वल टू एम जी एम मास जी ग्राविटेशनल फोर्स इन नाम नोक मासु वेट तंगल डिफरेंस मास नाम पढ़ी वेट पढ़ी अब अब डिफरेंस अब नासु वेट तमिल डिफरेंस मास फंडामेंटल क्वांटिटी फंडमेंटल अस्थानपरमिटी मास वेट डिराइव्ड क्वांटिटी फंडामेंटल क्वांटिटी डिराइव डिराइव्ड क्वांटिटी सो वेट डिराइव्ड क्वांटिटी मास फंडामेंटल क्वांटिटी इन रॉइंट मास नाम पर सब्सटेंस मे अलव मास वेट भूमि और वस्तु मेल प्रयोग ग्राविटेशनल फोर्स वेट इन मे एस यूनिट किलोग्राम वेट एस यूनिट किलोग्राम और न्यूटन मास वस्तु मास एलपोर वस्तु वेट वेरियस फ्रॉम प्लेस टू प्लेस और स्थल वे स्थल वस्तु वेट डिफरेंट आगे पक्षे मास डिफरेंट आगे व्यत कम वेट ग्राविटेशनल फोर्स आक्ट ग्राविटेशनल फोर्स कुरवाण वस्तु वेट कुरुरी वस्तु मेल फोमी प्रयोग ग्राविटेशनल फोर्स कुरवाण वस्तु वेट कुण वस्तु वेट कूड़ू अब सी लेवल ग्राविटेशनल फोर्स कूड़ल अवे वस्तु वेट कूड़ल मैं हयर प्लेस ग्राविटेशनल फोर्स कुयो वेट कुनी अड़स वेट अड़ डिफरस और वस्तु वाटर इमेस्ड आ वस्तु मस याद व्यत संभव और वस्तु वाटर इमेस्ड वेल मुंगी वेट कुछ आ वस्तु वेट कुछ इन अड़ डिफरस मीरो वरती पशे वेट सीरो ग्राविटेशनल फोर्स सीरो ग्राविटेशनल फोर्स सीरो आगे वेट इज ऑलसो सीरो पशे मास सीरो आगे अब मेजर डिफरेंस इन अड़ता मास कालकुलेट फिजिकल फिजिकल बैलेंस उपयोग वेट कालकुलेट स्प्रिंग बैलेंस उपयोग अड़ता डिफरेंस मासिन्दे यूनिट ग्राम और किलोग्राम वेटिन्दे यूनिट किलोग्राम और न्यूटन इन मास लास्ट डिफरेंस मास स्केलर क्वांटिटी स्केलर नाम
ഫസ്റ്റ് ലെസണാത്ത് യൂണിറ്റിന്റെ ഫസ്റ്റ് ലെസണാത്ത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എന്നാൽ വെയിറ്റ് എന്ന് പറയുന്നത്, എന്നാൽ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പം വെയിറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീസാണ്. ഇത്രയുമാണ് മാസും വെയിറ്റും തങ്ങളിലുള്ള ഡിഫറൻസ്. ഇനി നമ്മൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. അടുത്ത പോയിന്റ് ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റി? യൂണിറ്റ് വോളിയം സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെൻസിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് വോളിയം സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ മാസ് ബൈ വോളിയം, ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ മാസ് ബൈ വോളിയം. ഇതിൻ്റെ യൂണിറ്റ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഓർ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ എന്താണ് ഡെൻസിറ്റി എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഓരോ ഇക്വേഷൻസും ഓരോ യൂണിറ്റുകളും ഒക്കെയാണ് കൂടുതലായിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്നത്. സോ നമ്മൾ ആ പോയിന്റുകൾ എപ്പോഴും ഒന്ന് മെമ്മറൈസ് ചെയ്ത് കമ്പയർ ചെയ്ത് മെമ്മറൈസ് ചെയ്ത് പോകണം. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓർ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ മറ്റൊരു പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെയാണ് എന്തെന്ന് പറയുന്നത്, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ നമ്മളോട് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് ചോദിച്ചാൽ എന്താണ് അറിയാതിരിക്കണം. രണ്ടും ഒന്ന് തന്നെയാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ റിലേറ്റീവ് ഡെൻസിറ്റി. ഇനി എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്? ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റിയും 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റിയും 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിലേറ്റീവ് ഡെൻസിറ്റി ഓർ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനിയും പല പല ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. ഏതൊക്കെയാ ഡെൻസിറ്റീസ്? ഓരോ മെറ്റീരിയൽസിൻ്റെയും ഡെൻസിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്, പല മെറ്റീരിയൽസിൻ്റെ. അതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ആക്കി പഠിക്കണം. ഇപ്പോൾ ഗോൾഡിൻ്റെ ആണെങ്കിൽ 19.3 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ്. അതുപോലെ തന്നെ മെർക്കുറിയുടെ ആണെങ്കിൽ 13.59 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പം ഇത് നമ്മൾ കുറേ മെറ്റീരിയൽസിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നോട്ടം നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ആക്കണം. അതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഫൈനൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് പോയിൻസുകളാണ്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് പഠിച്ചു, പിന്നെ ഡെൻസിറ്റി എന്താണെന്ന് പഠിച്ചു. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ലെസണാത്ത് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും പോകുന്നു. നമ്മുടെ സയൻസിൻ്റെ ലെസണാത്ത് ഫസ്റ്റിൽ പറഞ്ഞ പോയിന്റ് മാസ്, മാസ് എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, വോളിയം ഇൻറ്റു ഡെൻസിറ്റി, അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പം നമ്മൾ ഓരോന്നിൻ്റെയും അടുത്തത് വെയിറ്റ്, വെയിറ്റ് എന്താണ്, വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, അതുപോലെ തന്നെ മെയിൻ പോയിൻറ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആറ്റ് വെയിറ്റ്, മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസസ് ഞാൻ പോയിൻറ്റുകൾ പറഞ്ഞു തന്നാലും ആ പോയിൻറ്റുകളെല്ലാം ഒന്ന് ഓർക്കുക. ദെൻ എന്താണ് ഡെൻസിറ്റി, ഡെൻസിറ്റിയുടെ ഇക്വേഷന്, ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഇനിയും വിവിധ മെറ്റീരിയൽസിൻ്റെ ഡെൻസിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ മെറ്റീരിയൽസിൻ്റെ എല്ലാം ഡെൻസിറ്റീസ് നമ്മൾ ബൈ ഹാർട്ട് ആക്കണം. അതുപോലെ തന്നെ എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ മറ്റൊരു പേരാണെന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി. ഇനിയും സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല. അത് നമ്മൾ പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തോണം. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല. സോ നമ്മൾ ഇത്രയും പോയിൻസ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അടുത്ത ദിവസം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നു. താങ്ക് യു.